അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? ദേ വേദികേ, നീ വളഞ്ഞ വഴിയിലൂടെ ആധാരത്തിലെ ഫോട്ടോയും പേരും മാറ്റണ്ട. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ന് തന്നെ എനിക്ക് എന്റെ ആധാരം കിട്ടണം. നീ പോയി ആധാരം വാങ്ങിക്കൊണ്ടുവാ. എന്താടി നിനക്ക് നാവില്ലേ? ആധാരം നീ എന്തു ചെയ്തു പറയാൻ? നിങ്ങളുടെ വീടിന്റെ ആധാരം ഞാൻ കുക്ക് ചെയ്ത് തിന്നിട്ടൊന്നുമില്ല. അതൊരിടത്ത് ഭദ്രമായിട്ടിരിപ്പുണ്ട്. മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങിക്കൊണ്ടുവരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ആ ആധാരം ഉടനെ കിട്ടില്ല. ആധാരം തിരികെ കിട്ടാൻ കുറച്ചുനാൾ എടുക്കും. അതെന്താ? ആധാരം ഞാൻ പണയം വെച്ചു. പണയം വെച്ചോ? അതെ, 50 ലക്ഷത്തിനാ പണയം വെച്ചത്. അതിന്റെ പലിശയും കൂടി ചേർത്താ മഹേന്ദ്രൻ 55 ലക്ഷം എന്ന് പറഞ്ഞത്. ഇപ്പൊ അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? ഇനി എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനുമില്ല. വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തി പണം വാങ്ങിയിട്ട് നീ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുകയാണോ? നീ എന്നെ ചതിച്ചല്ലേ? എന്നെയും എന്റെ വീടിനെയും വഞ്ചിച്ച് പണം തട്ടിയ നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടി മഹാബാബി, നിന്നെ മരുമോളായി കെട്ടിച്ചുമന്ന് നടന്ന എന്നെ തന്നെയാണല്ലോടി നീ ചതിച്ചത്. ഫോട്ടോ മാറ്റാം, പേര് മാറ്റാം എന്നെല്ലാം പറഞ്ഞല്ലേടി നീ എന്നെ കൊണ്ട് ആധാരം എടുപ്പിച്ചത്. എന്നിട്ട് ഈ തരികട പണി എന്നോട് വേണമായിരുന്നോ? എന്താണ് നടന്നതെന്ന് വ്യക്തമായിട്ട് അറിയാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. നടന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായടി. എന്ത് മനസ്സിലായെന്ന? നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല നടന്നിരിക്കുന്നത്. ഫോട്ടോയും പേരും മാറ്റാൻ തന്നെ ആധാരം കൊണ്ടുപോയത്. പക്ഷെ അത് നടന്നില്ല. ചില നിയമ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് നടക്കില്ല. അപ്പോഴാ എനിക്ക് കാറെടുക്കാൻ പണം ആവശ്യമായിട്ട് വന്നത്. അതിനുവേണ്ടി താൽക്കാലികമായിട്ട് ആധാരം പണയം വെച്ചു, അത്രേയുള്ളൂ. നീ കാറ് വാങ്ങിക്കഴിഞ്ഞാ ഈ ആധാരം എങ്ങനെ തിരിച്ചെടുക്കും? എന്നെയും കൂടി നീ കുഴിയെ ചാടിച്ചിരിക്കുകയാണല്ലോടി. ആധാരം ഞാൻ എടുത്തു തരും. എന്റെ കുടുംബ ഓഹരി ഉടനെ തന്നെ വിറ്റുപോകും. അത് വിറ്റുപോയാലുടനെ ഈ ആധാരം ഞാൻ തിരികെ എടുത്തു തരും. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് എന്റെ ആധാരം കിട്ടണം, അല്ലെങ്കിൽ നിന്റെ ചതി എല്ലാവരോടും എനിക്ക് തുറന്നു പറയേണ്ടി വരും. ഇക്കാര്യം നിങ്ങൾ പുറത്ത് മിണ്ടിയ ആദ്യം കുഴപ്പത്തിലാവുന്നത് നിങ്ങളായിരിക്കും. അപ്പോ എന്നെ കുഴപ്പത്തിലാക്കണമെന്ന ഉദ്ദേശത്തോടെ ആണോടി നീ ഇതെല്ലാം ചെയ്തത്? അമ്മയെ കുഴപ്പത്തിലാക്കണമെന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല. ഇതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല. അമ്മയായിരിക്കും ഈ കേസിലെ ഒന്നാം പ്രതി.